അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി നബിയുടെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു പരസ്യമായി ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ 70% 70 ദർജ പദവി കൂടുതൽ കൂലിയാണ് രഹസ്യമായി ചെയ്യുന്ന കർമ്മത്തിന്. ഹബീബായ റസൂലുള്ളാഹി നമസ്കാരം പരസ്യമായി ചെയ്യേണ്ട ഇബാദത്താണ്, ഖുർആനോത്ത് പരസ്യമായി ചെയ്യേണ്ടതാണ്, നോമ്പ് രഹസ്യമായി ചെയ്യേണ്ടതാണ്, സദഖ രഹസ്യമായി ചെയ്യേണ്ടതാണ്, സകാത്ത് പരസ്യമായി ചെയ്യേണ്ട കർമ്മമാണ്, ഹജ്ജ് പരസ്യമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. പക്ഷെ എത്രയോ സുന്നത്ത് നോമ്പെടുക്കുന്നവർ അത് രഹസ്യമായ ഇബാദത്താണ്. പാതിരാത്രി എഴുന്നേറ്റ് സുന്നത്ത് നമസ്കരിക്കുന്നവർ അവനും അല്ലാഹു മാത്രം അറിയുന്ന കർമ്മമാണ്. അതുകൊണ്ട് തന്നെയാണ് പാതിരാത്രി എഴുന്നേറ്റുള്ള നമസ്കാരത്തിന് കൂടുതൽ കൂലിയുള്ളത്. കൂടുതൽ കൂലിയതാണ്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പാതിരാ സമയത്ത് ആര് എഴുന്നേറ്റ് നമസ്കരിക്കുന്നുവോ അവർക്കാണ് സവാബ് കൂടുതൽ. മനസ്സിലായില്ലേ? تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ രണ്ട് രഹസ്യമായ ഇബാദത്തുകളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഒന്ന്, നാം അവന് നൽകിയതിൽ നിന്ന് അവൻ സദഖ ചെയ്യുന്നത് രഹസ്യമായി കൊള്ളട്ടെ. അവൻ പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങുന്ന വേളയിൽ അവൻ പാർശ്വങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് അവന്റെ വിരിപ്പിൽ നിന്ന് മാറിക്കൊണ്ട് അവൻ അല്ലാഹുവിന്റെ കോടതിയിൽ അവൻ സുജൂദി ചെയ്ത് പൊട്ടിക്കരഞ്ഞു കൊള്ളട്ടെ. ആശയോടും ആശങ്കയോടും അവൻ അല്ലാഹുവിനോട് ഇബാദത്ത് ചെയ്ത് അവൻ തേടിക്കൊള്ളട്ടെ. അതിന് കൂലി കൂടുതൽ അതുപോലെ തന്നെയാണ് ഇബാദത്താണ്. നമ്മൾ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള വേഴ്ചകൾ, അവിടെ സംഭവിക്കുന്ന ഓരോരോ വികാര വിചാരങ്ങൾ ഉണർത്തുന്ന ഓരോ കാര്യങ്ങളും അതെല്ലാം ഇബാദത്താണ്. അത് ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, അതാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിച്ചത്. രഹസ്യമായി ചെയ്യേണ്ട ഇബാദത്തുകളാണ് ഒരു ഭർത്താവ് ഭാര്യയെ ചുംബിക്കുക എന്നത്. ചുംബനം എന്നത് പരസ്യമല്ല, പരസ്യമല്ല. ലോകത്ത് നമുക്ക് ചുംബനങ്ങളെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് 5 രീതിയിലുള്ള ചുംബനങ്ങളാണ്. പഞ്ചചുംബനങ്ങളെ കുറിച്ച് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോ അതിൽ പഞ്ചചുംബനങ്ങളിൽ നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത് ഉപ്പമക്കളെ ചുംബിക്കുന്ന ചുംബനം, വാത്സല്യത്തിന്റെ ചുംബനമാണത്, വാത്സല്യത്തിന്റെ ചുംബനമാണെന്ന് പരിശുദ്ധ പ്രവാചകൻ എങ്ങനെയാണ് നമ്മളെ തെളിയിച്ചു തരുന്നത്? ഒരു ഉപ്പ തന്റെ മക്കളെ ചുംബിക്കുന്ന ചുംബനം അത് വാത്സല്യത്തിന്റെ ചുംബനമാണ്. തങ്ങളോട് ആ സഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി അശറത മിനൽ വലദി മാ ഖബൽതു മിൻഹും അഹദാ. എനിക്ക് 10 മക്കളുണ്ട് നബിയേ, എന്റെ ബീജത്തിൽ ജനിച്ച സ്വന്തം മക്കൾ എനിക്ക് 10 എണ്ണമുണ്ട് നബിയേ, ഇന്നേ വരെ ഞാൻ അവരെ ചുംബിച്ചിട്ടേ ഇല്ല റസൂലേ, അവരുടെ കവിളത്തിൽ ഞാൻ തൊട്ടിട്ടേ ഇല്ല ഹബീബേ എന്നല്ലാഹു റസൂലിനോട് ഈ കാട്ടറബി പറയുമ്പോ നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞതെന്താ? മല്ലായർഹം ലായർഹം, കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല സഹോദരാ. ഒരു കുഞ്ഞിന്റെ കവിളിൽ ചുംബിക്കുന്നത് കരുണയാണ്, കരുണയാണ്, കരുണയാണ്. എത്രത്തോളം അല്ലാഹു റസൂല് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചുവെന്ന് പറയട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമ റളിയല്ലാഹു അൻഹു, ആ ഉസാമ റളിയല്ലാഹു തആലാ അൻഹു മൂക്കിൽ നിന്നും വായിൽ നിന്നും എല്ലാം മലിനങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുന്ന സമയത്ത് അല്ലാഹു റസൂലിന്റെ പ്രിയതമയായ ആയിഷ ബീവിയോട് പറയുകയാണ്, ആയിഷ യഗ്സിലി വജ്ഹ ഉസാമ,
ഉസാമയുടെ മുഖം നീ ഒന്ന് കഴുകിയിട്ടൊന്ന് കൊണ്ടുവരൂ. ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, എന്റെ ഹബീബായ തങ്ങളെ പറഞ്ഞത് കേട്ടിട്ട് ഉസാമയെ ഞാൻ എടുത്തിട്ട് ഞാൻ അവനെ അവന്റെ മുഖം ഞാൻ കഴുകുകയുണ്ടായി. പക്ഷേ എനിക്ക് വെറുപ്പായിരുന്നു, എനിക്ക് വെറുപ്പാണ്. ആ ഉസാമയുടെ മുഖത്ത് നിന്നും ഉസാമയുടെ മൂക്കിൽ നിന്നും ഒഴുകുന്ന ജലം കണ്ടപ്പോ എനിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. എന്റെ മുഖത്തിന്റെ വെറുപ്പ് അല്ലാഹുവിന്റെ റസൂല് ഒപ്പിയെടുക്കുകയാണ്. ഞാൻ വെറുപ്പോടെ കൂടി ഉസാമയുടെ മുഖം കഴുകുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ഓടി വന്ന് ഫഖദഹു ആ കുട്ടിയെ എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്റെ തോളിൽ ഒരു തട്ട് തട്ടിയിട്ട് ഫഗസലഹു ഹബീബായ തങ്ങളുടെ മുബാറക്കായ കൈ കൊണ്ട് ആ മുഖം മുഴുവനും കഴുകിയിട്ട് ثم قبله അല്ലാഹുവിന്റെ റസൂൽ ആ ഉസാമയുടെ കബളിൽ ചുംബിച്ചില്ലേ. അള്ളാന്റെ റസൂലിന്റെ സ്വന്തം കുട്ടിയല്ല, ആലോചിക്കണം. അയൽവക്കത്തുള്ള കുട്ടിയൊക്കെ മൂക്കൾ എന്തപ്പോ പറയാ, മൂക്ക് കട്ട. ഞങ്ങളെ നിങ്ങളെ ഭാഷയിൽ പറയാ ഈ ഷാർജ ജ്യൂസിന് എന്താ പറയാ, മൂക്കട്ട. ആ ഈ മൂക്കട്ട ഇങ്ങനെ നല്ല ഷാർജ ജ്യൂസ് തന്നെയല്ലേ പറയാ, അത്രയ്ക്ക് നല്ല കട്ടിക്ക് വരുന്ന സാധനമല്ലേ. അപ്പൊ ഇവിടെ കുട്ടികൾ ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് ഇങ്ങനെ വരും, മൂക്കും എല്ലാം കൂടെ ഇതെല്ലാം കണ്ണിലെ ഈ പീള ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് ഉസ്താദ് ഒന്ന് കഴിയത്താന്ന് നമ്മള് കഴിവോ? നമുക്കതൊരു വലിയൊരു എളിപ്യതയാണ്. ഇന്നത്തെ ആധുനിക പെണ്ണുങ്ങളൊക്കെ നല്ല വൈലാഞ്ചിയൊക്കെ ആയിട്ട് മൊഞ്ചുള്ള വെളുത്ത കൈകളുള്ള കൂട്ടസൊക്കെ പറ്റിയിട്ട് പന്നിക്കാട്ടൊക്കെ പറ്റിയിട്ട് വരുന്ന പെണ്ണുങ്ങൾ ഇതൊക്കെ ഇട്ട് കുട്ടികളെ ഒന്ന് കഴിവും തുടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓളുമാർ ഇതൊക്കെ കഴിവോ? വേണമെങ്കിൽ കഴിവും. എന്റെ ഭർത്താവ് പറഞ്ഞ ലണസരികളോ ഗ്ലൗസ് ഇടും, ഗ്ലൗസ് ഇട്ട് കഴിവ് അല്ലേ. ഇവിടെ ഉപ്പായ ഉമ്മായൊക്കെ ഹിദ്മത്ത് ചെയ്യുന്നത് ഗ്ലൗസ് ഇട്ടാ, ഈ കൈക്കുള്ളിലേക്ക് ഒന്നും കയറാതിരിക്കാൻ വേണ്ടി. നമ്മളൊക്കെ വലിയ വൃത്തികളൊക്കെ നോക്കുന്നവരാണല്ലോ, നമുക്കൊക്കെ അല്ലേ രോഗങ്ങളും. റെയിൽവേ റെയിൽവേ ട്രാക്കിലും അവിടെ ഈ റോഡിന്റെ സൈഡിലൊക്കെ കിടക്കുന്ന ഓരോ ആന്തരക്കാരെ അവരൊക്കെ കണ്ടിട്ട് കുട്ടികളെ കണ്ടിട്ടില്ലേ, നല്ല കൊഴുത്ത് തുടിച്ചിട്ട് നല്ല സൗപ്പർ സാധനത്തെ പോലെ ഇരിക്കണം. അവർക്ക് ഒരു ഗുരുവില്ല, ഒരു രോഗവുമില്ല, കുഴപ്പമില്ല. നമ്മളൊക്കെ വലിയ എ സിയിലും വലിയ വൃത്തിയും വലിയ വെളുപ്പിലും ഒക്കെ കഴിഞ്ഞുകൂടുന്ന നമുക്കൊക്കെയാണ് ഈ രോഗങ്ങൾ അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ ധരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളോടാണ്, കുട്ടികളാണ്. ആ കുഞ്ഞുങ്ങൾക്ക് അവരോട് നമ്മൾ ദയ കാട്ടണം. ആ കുഞ്ഞുമക്കളോട് നമ്മൾ കരുണ കാട്ടണം. ആ കുട്ടികളോട് നമ്മൾ കരുണ കാണിക്കണം. ആ കുട്ടികളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടം. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വാങ്ങിയിട്ട് നബി തങ്ങളെ മുഖം കഴുകി വൃത്തിയാക്കി കുട്ടികളോടുള്ള കരുണയാണ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഓരോ വാപ്പാന്റെ കടമയാണ്, ഉപ്പാന്റെ കടമയാണ്, മാതാപിതാക്കളുടെ കടമയാണ് കുട്ടികളെ കവിളിൽ ചുംബിക്കുക എന്നുള്ളത്. അവരെ ചുംബിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയും കടപ്പാടുമാണ്, അത് നമ്മുടെ ഹക്കാണ്. അവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കണം. ഇന്ന് നമ്മുടെ മക്കൾക്ക് സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ബാല്യത്തിൽ പ്രേമം അധികരിക്കുന്നത്. അതൊരു പഠനമാണ്, ഈ അടുത്ത സമയത്തെ പഠനമാണ്. മാതാപിതാക്കൾക്ക് സ്നേഹമുണ്ട് മക്കളോട്, പക്ഷേ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. ഇന്ന് കുറെ കുട്ടികളെ സെൻസർ എടുത്ത് അവരെ കുറിച്ച് ഗവേഷണം ചെയ്ത് അവരോട് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോ എന്തുകൊണ്ടാണ് ഈ ബാല്യത്തിൽ നിങ്ങൾ ഈ പ്രേമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് സ്നേഹം തരാൻ അദ്ദേഹത്തിനാണ് കഴിഞ്ഞത്, എന്റെ സുഹൃത്തിനാണ്, എന്റെ ബോയ് ഫ്രണ്ടിനാണ്, എന്റെ ഗേൾ ഫ്രണ്ടിനാണ് എനിക്ക് സ്നേഹം തരാൻ കഴിഞ്ഞത്. കൊച്ചു കുട്ടികൾ പോലും പറയേണ്ട ഒരു ഗതികേടിലേക്ക് അധപതനത്തിലേക്ക് പോയെങ്കിൽ എന്താണ് അതിന്റെ പിന്നിൽ? നമ്മൾ ആ കുട്ടികളെ വിളിച്ച് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. 15 വയസ്സ് വരെ എന്റെ വീട്ടിൽ എന്റെ ഉപ്പയോടും ഉമ്മയോടും ഞാൻ കഴിഞ്ഞുകൂടി. ഉപ്പ വിദേശത്താണ്, വല്ലപ്പോഴും ഒക്കെ ഒന്ന് വല്ലപ്പോഴും ഇതേപോലെ ബഹ്റാജിന്റെ രാവിലെ ജിബ്രീൽ വന്നതുപോലെ പോയതുപോലെ ഇങ്ങനെ വന്നു പോകും എന്നുള്ളതല്ലാതെ എന്റെ ഉപ്പ എന്റെ സ്നേഹം എനിക്ക് ഉപ്പാന്റെ സ്നേഹം ഇതൊന്നും ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഉമ്മ മാത്രമുണ്ട്, ഉമ്മ എടുത്തതിനും പിടിച്ചതിനും എല്ലാം കടിച്ചു കയറലാണ് കുൻഫു കരാട്ട പഠിപ്പിക്കുന്നത് പോലെ. ഇങ്ങനെ ഉമ്മായി നമ്മുടെ മണ്ണിൽ കടിച്ചു കയറുമ്പോ ഞങ്ങൾക്ക് പിന്നെ എവിടെ സ്നേഹം? സ്നേഹമില്ല, പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നത് ആരാ? പൊന്നെ, കരളെ, ചക്കരെ, ഐ ലവ് യു. ഓ എന്താ സ്നേഹം! അങ്ങനെ പറയാൻ എന്റെ സ്കൂളിൽ എന്റെ ബെഞ്ചിൽ ഉണ്ടായിരുന്ന എന്റെ കൂട്ടുകാരൻ ഉണ്ടായപ്പോ എനിക്കത് വല്ലാത്ത സ്നേഹമായി അനുഭവപ്പെട്ടു. ഞാൻ അവനുമായി സ്നേഹിക്കുന്നു, അതാണ് സംഭവിച്ചത്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കേണ്ട രീതിയിൽ സ്നേഹിക്കാതെ വരുന്നതാണ് ഇന്ന് ബാല്യത്തിൽ പ്രേമം പ്രണയം അധികരിക്കുന്നത്. യാതൊരു സംശയമില്ല, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം. ഭാര്യ ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാത്തതാണ് ഭാര്യ മറ്റൊരാളെ സ്നേഹിക്കുന്നത്, യാതൊരു സംശയമില്ല. ഭാര്യയ്ക്ക് കിട്ടേണ്ട സ്നേഹം ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ വല്ലാഹി സത്യം, ഒരു പെണ്ണും കിടപ്പുറം മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത്. ഭാര്യയെ നിങ്ങൾ സ്നേഹിച്ചു നോക്കി, ഭാര്യയെ പല പ്രാവശ്യം നിങ്ങൾ വിളിച്ചു നോക്കി,
ഭാര്യയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മൾ കേൾക്കാൻ അവള് പറയും വാക്കുകൾ കേൾക്കാൻ നമ്മൾ തയ്യാറാകുക. ഇന്ന് നമ്മൾ നമ്മുടെ മണിയറയിലേക്ക് പോയാൽ നമ്മുടെ കാര്യം കഴിയാ അപ്പോഴേ ഉറങ്ങുക. അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനില്ല, പക്ഷെ അത് കേൾക്കാൻ ഭർത്താവ് കൂട്ടാക്കാറില്ല. അത് കേൾക്കാൻ ഭർത്താവ് കൂട്ടാക്കാറില്ല. എല്ലാരും ഒന്ന് കാര്യമായിട്ട് ഇടണം കേട്ടോ. റാഹത്തായതിൽ ഹലാലായ ചുംബനം നടക്കാൻ വേണ്ടി നീ എത്തിയിട്ടുള്ളൂ. ഹറാമായതൊക്കെ ഒഴിവാക്കിട്ട് വന്നിട്ടില്ല, അങ്ങോട്ട് പോയിട്ടില്ല, പോന്നേ ഉള്ളൂ. എല്ലാം ശ്രദ്ധിച്ച് കേട്ടോളൂ, നല്ലപോലെ കേട്ടോളൂ.